കെട്ടിപ്പിടിച്ച് വരാണ്ട് സ്ഥലമില്ലാണ്ട് ഞങ്ങളെ കയറ്റി വിട്ടേ. പൂഞ്ചാണ് എപ്പോഴും ഈ സ്ഥലം സ്കോർ അടിക്കാറുള്ളത് കേട്ടോ. നിക്കളാണോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇവിടെ ചമച്ചുകൊണ്ടായാലും ഒരു സ്വാഗതം ഒക്കെ വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു പുതിയ പുത്തൻ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കറക്കമൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. ഈ കാറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടെയായിരിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം വരാറുണ്ട് ഊട്ടി കൊടൈക്കനാലിൽ. അതെ, എന്തുണ്ടെങ്കിലും ഈ കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ വരാറ്. അമ്മക്ക് യാത്ര ചെയ്യാൻ വരാത്തതുകൊണ്ട് നമ്മള് ചെറിയ കൊടൈക്കനാലാക്കി. അതെ, അപ്പൊ നമ്മൾ ഇന്ന് വെറുതെ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. കാര്യം പിള്ളേർക്ക് രണ്ടും വണ്ടിയൊക്കെ കയറണം, വണ്ടിയെ കയറണം. അവര് വണ്ടി കീ വെച്ച് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ പിള്ളേര് ഇന്ന് ലീവ് അല്ലേ, അപ്പൊ വിളിച്ചു ഒരു എൻജോയ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും കൂടി അവർക്ക് വേണ്ടിട്ട് എൻജോയ് ചെയ്യാനും കൂടി പോകുന്നു. അപ്പോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യെസ് കുഞ്ഞി ഔട്ടിങ്, നമ്മുടെ ഒരു ഒരു ഈവനിങ് ആണ് നമ്മുടെ ഇന്നത്തെ. നമ്മളിന്ന് അടിപൊളിയാക്കാൻ പോകുന്നത്. അച്ഛൻ ജോലിക്ക് വയ്ക്കണം, അച്ഛൻ വരും. അപ്പൊ അച്ഛൻ ചെലവിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും പോവും. അപ്പൊ അതുവരെ ഞങ്ങളൊന്ന് ചില്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വാ, അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ് കേട്ടോ. വലിയ സ്ഥലങ്ങളിലോടൊന്നും പോവാൻ പറ്റില്ല, കടല് കാണാൻ പോകണ്ടാണ് കേട്ടോ. ഞങ്ങള് വെയിറ്റ് ചെയ്ത് നല്ല വെച്ചു. പക്ഷേ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ഇന്ന് മഴയൊന്നുമില്ല, എന്നാലും അങ്ങോട്ടേക്ക് അവര് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു മഴയെ കാര്യങ്ങളൊക്കെ. ജാനിക്ക് എല്ലാം അറിയാലോ വണ്ടിയുടെ എല്ലോ. ആണോ പാതയില്? ആണോ പുലിയുണ്ടോ നിന്നത്? കബാലി, കബാലി ആന. എന്നാ ഞങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിച്ചിരിക്കുന്നു, നമ്മൾ ഉടനെ ഒന്നും പോകുന്നില്ല. അതെ, നമ്മൾ ഇപ്പോഴൊന്നും പോകുന്നില്ല കേട്ടോ. ഒരു മഴക്കൊന്ന് ആരും ഓടിച്ചോ, ഒരു രക്ഷയില്ല, ഓടാൻ പറ്റില്ല. എങ്ങോട്ടേക്ക് ഓടിയാലും പിടിക്കും. വേണ്ടാരോ പ്രകൃതി നമുക്ക് യോജിച്ചതാവുമ്പോ നമ്മൾ പോയി കാണും. അതന്നെ, പക്ഷെ ഇപ്പൊ പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർക്ക്. പോകുന്നു, വെള്ളത്തിനൊന്നും ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിലും ഇറങ്ങാൻ പറ്റില്ല. ഇല്ല, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം വരെ നമുക്ക് പോവാം. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ തിന്നാനാ. ഇവിടെ തൊഴി ബഹളാണ് കേട്ടോ ഫ്രണ്ടിൽ. ഇവിടെ ഒരാള് മാത്രം ഒരു കുഴപ്പമില്ല, ആള് ഡീസന്റ് ആളാണ്. അവിടെ ഇരുത്തോളൂ, എവിടെ ഇരുത്തി അവിടെ പോണു. പാവക്കുട്ടികൾക്ക് അവിടെ ഉള്ളു കേട്ടോ. ജാനി വഴക്കുണ്ടാക്കി അമ്മ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഹൈ, ണ്ട് കേട്ടോ. ഈ പടകളെ ഇവിടെ വരുത്തിക്കണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങും ഒരു ഓടി ഗൈസ്. അപ്പൊ നമ്മളിതെ കടവത്ത് വന്നേക്കാൾ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതുപോണക്ക് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പോരാം. കുറച്ചുനേരം ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട്. ഇവിടെ നമ്മള് വെയിലൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു വെയില് കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം നല്ല കാറ്റുണ്ട്. എക്സ്ക്യൂസ് മീ, ഇറങ്ങുന്നില്ലേ? നടപ്പുകൂലി തന്നോളൂ, നടപ്പുകൂലി. പായപ്പൻ എന്തിനൊക്കെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. പായപ്പനെ ഇറക്കില്ല എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പായപ്പൻ കിടന്ന് കൂവല് തന്നെ കൂവലെന്ന് നമ്മ പറയുന്ന കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇല്ലിയൊക്കെ നട്ടു പിടിപ്പിച്ചിരുന്നു കേട്ടോ. ഹായ്, എന്തിനാണ് ഇറങ്ങാ ഇറങ്ങാ. ഓരോരുത്തരും ഇറങ്ങിക്കോ. ഓ, മേളിൽ നിന്ന് പറന്നോ പുഞ്ചെ. ഹായ്, ആകാംക്ഷ ഒന്നും വെള്ളത്തിനകത്തോട്ട് വീഴല്ലേ കേട്ടോ. ഇങ്ങോട്ട് നീങ്ങിക്ക്. വേറെ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലേ? അവിടെ കൊക്കമ്മാവനൊക്കെ കേട്ടോ. ജാനിയുടെ ചെരുപ്പുണ്ടല്ലോ അവിടെ, അതിനകത്ത് ഇച്ചിനകത്ത് ജാനിയുടെ ചെരുപ്പുണ്ട്. അതുകൂടെ എടുത്തിടി. ഇറങ്ങണം, ചേച്ചിമാർ ഇറങ്ങുന്നുണ്ടല്ലോ. വണ്ടികൾ വരും കേട്ടോ, സൈഡിൽ കൂടെ പറ്റുള്ളൂ. ഓക്കെ, എന്താണ്ടൊക്കെ ഭയങ്കര ഡൈലോഗടിയാണ് കേട്ടോ. വണ്ടികൾ ചീറിപ്പഞ്ഞു വരും. സൈഡിലോട്ട് നീങ്ങിന്നോ.
എവിടെങ്കിലൊക്കെ പോയി. എന്റെ ഈ സമയത്ത് നിറച്ച ആൾക്കാർ വരേണ്ടതാണല്ലോ. എന്തോ വെച്ചാൽ ആള് കുറഞ്ഞു പോയല്ലോ ഇന്ന്. ആ വരാൻ സമയാവുന്നേ ഉള്ളു കേട്ടോ. നാലുമണിയായിട്ടേ എനിക്ക് റെസ്റ്റ്. പിള്ളേരൊക്കെ നോക്കിക്കോട്ടെ. പോട്ടെ, അതിനൊന്നും ഒരു യാതൊരു കുഴപ്പമില്ല. അങ്ങനെ കീറിതാക്കണോ കള്ളപ്പന്നി തലക്ക് ഞാൻ ഒന്ന് തരണം. ഇതൊക്കെ മറ്റേ വെള്ളത്തിന്റെ മുകളിലുള്ള മറ്റേ സ്പൈഡർ കണ്ടാ, സ്പൈഡർ. ഇത് അപ്പുറത്ത് ഇപ്പുറത്തും വെള്ളമാണ് കേട്ടോ. അതാണ് അമ്മ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്, പിള്ളേരാകുമ്പോ സൂക്ഷിച്ച് പോണം, അല്ലാതെ നീ പണി കിട്ടും. എല്ലാം കൂടെ അങ്ങ് പോയി. ഞാൻ പതുക്കെ ഞൊണ്ടി ഞൊണ്ടി അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് സമയം മണിക്കൂർ കൂടി. വെള്ളത്തിൽ വേണ്ടോ? ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞത് അവിടെ നിന്നാണ് പറഞ്ഞത്. അവിടെ അച്ഛന്റെ വീടുണ്ട്. അവിടെ അമ്മായി പ്രസവിക്കാൻ ആശുപത്രി കൊണ്ട് ഇപ്പൊ ഞാൻ കൂട്ടുപോയി അവിടെ നിക്കാനായിട്ട്. അവിടെ ഞാൻ എന്റെ ഇത് ചാലിപ്പൂ കണ്ട എനിക്ക് ചാലിപ്പൂ കണ്ട പ്രാന്താ. ഞാൻ അവിടെ നിറച്ച ചാലിപ്പൂ വാങ്ങിത്തരും. ഭംഗി അങ്ങനെ നിക്കണേ കാണാൻ എന്നറിയോ എടി. ആ അങ്ങനെ ഇതിലേക്ക് ഇത് പൊട്ടിച്ചത് അതേ അങ്ങോട്ട് വീണു. എന്തൊരാഴാണെന്നറിയാമോ? ഒരു കണക്കിനെ ഞാൻ ഇങ്ങോട്ട് അന്നൊന്നും എനിക്ക് ഞാൻ തന്നെയുണ്ടായുള്ളു പറയുന്ന. നീന്തൽ അറിയാന്നോണ്ട് രക്ഷപ്പെട്ടു. ഇത് ഇത് മുക്കാലും ചെളിയായിരിക്കേ. വാ, നല്ല രസാ കേട്ടോ. പക്ഷെ ഇവിടെ കാണാൻ ഭയങ്കര വൈബാണ്. ഇതിനകത്ത് മീൻ ഉണ്ടാവില്ലേ? നിറച്ചുണ്ടാവും അല്ലേ? ചാല് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പാപ്പം കൊണ്ടുവരാറുണ്ട് അവിടെ. ആ കരിങ്ങച്ചറ നമ്മളവിടെ ഉണ്ടല്ലോ. ഇത് അമ്മയുടെ സ്വന്തം നാടാണല്ലോ. കമ്പ് കമ്പ് നല്ല കാറ്റുണ്ടല്ലേ, ചൂടറിയില്ലേ. അത് മാറിക്കാറില്ല. അത് മറ്റേ കൊടുങ്ങല്ലൂര് പുത്തഞ്ചിറക്കി പോണ വഴിയില്ലേ, പുത്തഞ്ചിറക്കി പോണ ആ പാലം ഉണ്ടല്ല, അതാണത് അല്ലേ? കരിങ്ങച്ചറല്ല, മറ്റേ ആ വെള്ളൂര് ചെന്ന് കയറണമില്ലേ ആ അമ്പലത്തിന്റെ അവിടെ. ആ അവിടെ പയാ എന്നിട്ട് പോറേ, എന്നിട്ട് പോയ പാട്ടും പാടി ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. എവിടെ ഉണ്ട് കേട്ടോ ഒരാള്? പായ കോക്കത്തി കോക്കത്തി. ഈ സാധനങ്ങളെയാണ് കേട്ടോ കോക്കത്തി കോക്കത്തി എന്ന് പറഞ്ഞോണ്ടിരിക്കണേ. പക്ഷെ മീനുകളുണ്ടെന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടതാണ്, എനിക്കറിയില്ല ഇല്ലേ. ആ ഓ വെള്ളത്തിലുണ്ടാവുന്ന ആ ഒരു ഇട്ടുകാലി പോലത്തെ സാധനല്ലേ. ആ നമ്മുടെ ടാങ്കിലുണ്ട് അല്ലൂരി ടാങ്കിൽ. ആ എന്താ പേര് പറയും? തൽക്കാലം നമുക്ക് ഇട്ട് കാര്യം വിളിക്കാം. നീ എവിടെ നിന്നെ കാണാറ്റർ വേറെ ഒരു പണിയും കിട്ടില്ല. അതില് കല്ലിട്ട് നിറക്കാൻ പരിപാടി എന്റെ കയ്യിൽ വരണം, അമ്മയുടെ കയ്യിൽ വരണം, അവളുടെ കയ്യിൽ വരണം. ആളവിടെ വെറുതെ ഇരിക്കും. അത് ഏത് പാട്ടാണ്? അമ്മ പറയുന്ന പാട്ട്. എന്തൊക്കെ ഇവിടെ പറയണ്ട് എന്നും മനസ്സിലാവുന്നു. വണ്ടി നോക്കി കിടക്കട്ടെ, പാട്ടേതാ പറഞ്ഞിരുന്നു. മറ്റു വില കിളിയാ ഏത്? മറ്റു വില
ഞാറ്റുവേലക്കില് കിടത്തണ്ടോ. പക്ഷെ അവിടെ ഏതാണ്ട് മറ്റേ വണ്ടി ഓടിച്ച് വരണ പോലെ ഇരുന്നു ചീരിങ്ങ തിരിച്ചു വരണ പോലെ. യെസ് അതെ ഞാറ്റുവേലക്കില് ഓക്കെ റെഡി ആക്കാം. റീൽസ് പരിശീലനമാണ് കേട്ടോ ഇത്. റീൽസ് പരിശീലനത്തിന്റെ അവസാനം ഒരാൾക്ക് പറ്റില്ല പറഞ്ഞ ആള് മാറുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ അത് ഇപ്പൊ കിറ്റ് ചെയ്യും നമുക്ക് എന്നാ പിന്നെ ഒരു ദിവസം നമുക്ക് റെഡി ആക്കാം. ആ കുഴപ്പമില്ല നമുക്ക് ഇതേപ്പം നല്ല അടിപൊളിയായ അതെ നല്ല പാടവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നിക്കാം. ഞങ്ങളെ വണ്ടിയിൽ കയറ്റി വിട്ട് അവർ രണ്ടും ഇതേ നടന്നു പോണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മയും മോളും കൂടെ എന്തോ ഭയങ്കര വലിയ കാര്യൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു വരാണല്ലോ. കെട്ടിപ്പിടിച്ചു വരാണ്ട് സ്ഥലമില്ലാണ്ട് ഞങ്ങളെ കയറ്റി വിട്ടേ. ഒന്നും എടുത്തിട്ട് പോയേ ഓരോന്നിനെ ഓരോന്നിനെ പൊന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഹായ് ടാറ്റാ ബൈ ബൈ. ആളെ കാണാം. നന്നായി വേണം. ചൂഞ്ച ഇട്ടി കെട്ടോളിക്കളെ. പൂഞ്ചാണ് എപ്പോഴും ഈ സ്ഥലം സ്കോർ അടിക്കാറുള്ളത് കേട്ടോ. നിക്കളാണോ? എന്തോ ഒരു ഡയലോഗ് അവൾ അടിച്ചു കേട്ടോ. എന്നിട്ടാന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞങ്ങള് വേണ്ട ഇവിടെ കടവത്ത് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ്ടിരിക്കും. വിയർത്ത് ഒലിച്ചു കേട്ടോ. അഭിരാമി എന്നൊക്കെ വിളിച്ചു തന്നെ താഴെ നിന്ന്. അഭിരാമി അല്ല മോനെ, അമ്മയാണ്. പേര് മാറിപ്പോയി. യാരടാ അഭിരാമി? യാരടാ അഭിരാമി? ഓ പാട്ട് ഓർത്തതാണോ? വിച്ചൂനെ കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മള് ഫുഡ് എന്തെങ്കിലും മേടിക്കാം. ആ യെസ് കഴിക്കാന്ന് വിചാരിച്ചു. എന്താണോ ഉള്ളത് അത് നമ്മൾ കഴിക്കും. അതെ അതെ അതെ. എന്താണോ ഉള്ളത് പൊള്ളി പൊട്ടി കാര്യങ്ങളൊക്കെയാണ് നമ്മള് നമ്മള് കഴിക്കാന്ന് വിചാരിച്ചു പോണത്. അതിനൊന്നും ചെയ്യലോട്ടാ. അതൊക്കെ അങ്ങോട്ടേക്ക് പോവാ. അവിടെ സ്പേസ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് കിട്ടോ. ഞാൻ ഇങ്ങനെ കൂടി ചോദിക്കേ. അതെ അതെടുത്തോ. അപ്പൊ അവിടേക്ക് പോവാണ്ട്. ഇതിന് ഓരോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ വേറെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫ്ലേവറിന്റെ വ്യത്യാസം ഉണ്ടാവും. ആ സൂപ്പർ. ഒരു പ്രത്യേക സുഖം. ചുനോട് അസൂയാണ്, കുശിമ്പാണ്. പിന്നെന്ത് പറഞ്ഞു? പിന്നെന്തിട്ട് കണ്ണീക്കളിയാണ്. എന്തിന്? ഇന്ന് അമ്മ പറഞ്ഞു അമ്മൂനെ കാണാനായിട്ട് സ്കൂൾ കുട്ടീനെ പോകണം. സ്കൂൾ കുട്ടി എന്നാണോ പറഞ്ഞേ? പോത്തും കുട്ടി എന്നാണോ പറഞ്ഞേ? സ്കൂൾ കുട്ടിയാണോ പോത്തും കുട്ടിയാണോ പറഞ്ഞേ? അതെ ഒഴുകി പോണുകൂടി. പിന്നെ ഒരു അത് എന്തോ പറ്റിട്ട് പോണതാണ് കേട്ടോ. ഒലിച്ചു പോവാ. രണ്ടാമിൻട്രി അത് അടിയില് വേറൊരു ആമയും കൂടി ഉണ്ട്. വാ അതെ. അയ്യോ അതതിന്റെ കാലാ. എന്റെ വിച്ചു അതിനെന്താ പറ്റിയിട്ട് ഒലിച്ചു വന്നു. രക്ഷപ്പെടുത്തലേ എന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി ആകാശമാണ്ടല്ലേ മഴ പൂളിർ മഴ പൂലരി വെള്ളത്തിൽ അടിച്ച അടി മുങ്ങി മരിച്ചാലോ. പാട്ട് കേട്ടെ. നീന്താ അറിയാതെങ്കിലും വെള്ളത്തിൽ പോയി കിടന്നോ. ഇവിടെ ഇരിക്കുമ്പോ പാടാൻ പറ്റിയ പാട്ട് ഏതാ? എല്ലാവരും കമന്റ് ചെയ്യണം. അക്കരെ ഇക്കരെ നിന്നാലും ഗ്രാമിച്ചാണ് വൈകിടാ. ഇവിടെ പിള്ളേര് ചെണ്ട കൂട്ടാൻ വേണ്ടി വന്നു തോന്നുന്നുണ്ട്. അതെ ആരും ഇല്ലാണ്ട് വന്നു. എന്നാ രസം വന്നു നോക്കിയല്ലേ അങ്ങ് സൂര്യനെയും അതുപോലെ തന്നെ. സൂര്യനുണ്ടത്? അതെ.
സൂര്യനും അത് കണക്ക് തൊട്ട് താഴെ വെള്ളവും അതിന്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡും ഈ വെള്ളത്തിൽ നമ്മുടെ സൂര്യനും സൂപ്പർ അടിപൊളി കേട്ടോ. സൂര്യൻ എവിടെയൊക്കെ ആകാശത്തില് വെള്ളത്തില്, ആ വെള്ളത്തില് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇന്ന് എന്നത്തെ എത്രയും തിരക്കില്ല കേട്ടോ, ഭയങ്കര കുറവാണ് തിരക്ക്, അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റില്ല. സന്ധ്യാകുമ്പത്തേക്ക് തിരക്കാവും. ആമ കൊലിച്ചു പോയടോ. ആമ കൊക്ക്, വെള്ളം കൊക്ക് വെള്ളത്തില്, അവിടെ ഒരു കൊക്കുണ്ട് കേട്ടോ, അവൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് വെക്കുന്നു നീന്താറിയോ, അപ്പൊ തെളിയില് തല അങ്ങനെ കുത്തി നിക്കും, തെളിയിലേ തല കുത്തി നിക്കും, അല്ലാണ്ട് വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മടെ കൊള്ളിപൊട്ടിയാണ് ആ വരുന്നുണ്ട, കസാര കഴിക്കട്ടെ. ആ അവിടെ നമ്മുടെ കൊള്ളി ബോട്ടി ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഓരോരുത്തര് ഗ്യാസ് ഓട മൊത്തം കുടിച്ചു തീർത്ത് വയറ് ഗ്യാസ് കളഞ്ഞിരിക്കട്ടോ. അതെ അതെ, അത് മാത്രം അറിയാ ആ ഒരു സ്റ്റെപ്പ്. എടി കൊള്ളി ബിരിയാണി എടി എടി പ്രാവശ്യം ഇവിടെ കഴിച്ചിട്ട് ഞാൻ 10 ദിവസമാണ് എരിവിച്ച് കിടന്നത്. പണ്ടായിരുന്നു നല്ല ടേസ്റ്റ്, പിന്നെ എന്തോ എരിവ്. എടി ഇപ്പൊ ഇവിടെ നല്ലതാക്കിടി, നീ ഒന്ന് കഴിച്ചു നോക്ക്. ഇടുക്കിയുടെ ഇടുക്കിയുടെ കപ്പയുടെ ഒക്കെ ആളല്ലേ നീ ഒക്കെ. അങ്ങനെ തന്നെ വായിലിടരുത്, ചൂടുണ്ടാവും. ഉള്ളത് പോലെ പറയണ, പണ്ടത്തെ മെച്ചാണ്. നമ്മളത് പറഞ്ഞു കേട്ടോ, എരിവ് ഉണ്ടെന്ന് പറഞ്ഞു, കാര്യം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ. ഏകദേശം ഒരു പരിവ ആക്കിയിട്ടുണ്ട്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പാഴ്സലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നപ്പോ നമ്മളൊരു പാഴ്സലും മേടിച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇപ്പൊ നേരെ ഇവിടുത്തെ പരിപാടികളൊക്കെ വായ പൊള്ളിയില്ല, അങ്ങനെ തന്നെ എടുത്ത് തീക്കന്നെ എടുത്ത് വായലിട്ടു, പിന്നെ വായ പൊള്ളാണ്ടിരിക്കും. നല്ലൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി തന്നേനു, ഞങ്ങൾ നമ്മളെന്നും തരാം വന്ന കൊള്ളി പൊട്ടിക്കും. ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന കേട്ടോ എല്ലാരും, പക്ഷെ ആരും വരത്തില്ല. അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഇവിടത്തെ കഴിഞ്ഞപ്പോ അമ്മ അവിടേക്ക് പോയി പിള്ളേരായിരുന്നു. പൂജ കണ്ടില്ലാന്ന് തോന്നുന്നു. കൂട്ടിനകത്തൊരു കുന്നുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ കിടന്ന് കരഞ്ഞിടും. കാക്കതേ ആ ഇടയ്ക്കുള്ള സ്റ്റൂളില്ല, ആ സ്റ്റൂളിൽ വന്നിരുന്നതേ ആ കാക്ക ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. കാക്കയ്ക്ക് വരെ, ആ കാക്കയ്ക്ക് വരെ കസാരയൊക്കെ ഇട്ട് കൊടുത്തു. വാവ് സൂപ്പർ. അത് നെല്ലല്ലേ, അങ്ങക്ക നെല്ലാണ് കേട്ടോ, ഫുള്ള് നെല്ലാണ്. വാവ് ജാനിയൊക്കെ ഭയങ്കര ആസ്വദിക്കുന്നുണ്ട്. സൂപ്പർ സൂര്യൻ, സൂര്യൻ ആ ഞാൻ കണ്ടു, സൂപ്പർ ആയില്ലേ, സൂപ്പർ. പക്ഷെ നമുക്ക് ഈ ഡയറക്റ്റ് നമ്മള് കാണുന്ന കണക്ക് ക്യാമറ കൂടെ കിട്ടില്ല, ക്യാമറ വേറെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പടർന്ന് നിക്കുന്ന കണക്കായിരിക്കും കേട്ടോ. പക്ഷെ ആ ഒരു സെറ്റപ്പ് അല്ല, നല്ല സെറ്റപ്പാ കാണാൻ.
ഇന്ന് പോണ്ടേ? എന്നാ അവിടെ ഒരു പാവരിച്ച് കടന്നോ രണ്ടുപേരുടെ. ശരിക്കും ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടല്ലേ, ഇങ്ങനൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോയി അവർക്കും ഭയങ്കര ഹാപ്പി ആവും, കൂടുതൽ നമ്മുടെ വയറ് നിറയെ നമുക്ക് ഹാപ്പി ആവും. കുഞ്ഞുങ്ങളുടെ വയറ് നിറയില്ല, അവർ ഇതൊക്കെ സാധനങ്ങൾ. പക്ഷെ ഇതിന് വലിയ റേറ്റ് ആവത്തില്ലല്ലോ, 60 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. 60 രൂപയെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ കപ്പ പൊട്ടിക്ക് വരുന്നത്. അത്യാവശ്യം ഇരിക്കാനും ഇവിടെ സ്പേസ് ഉണ്ട്, നല്ല ഇച്ചിരിയും കൂടെ ഇവിടെ കെറ്റപ്പാക്കുവാണ്. എന്നാ രസം അല്ലേ, നിറച്ച ആൾക്കാർ വരും. ആ ഭയങ്കര ഇതായിരുന്നു ഒരടയ്ക്ക്, പിന്നെ ഒരട കൊണ്ട് എന്തോ സൈലന്റ് ആയി പോയവര്. പോണ്ടാ ശാന, ആ കഴിച്ചിട്ട് പോവാ. ഇവിടെ എന്തൊക്കെ സംഭവിച്ചേ? ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിച്ചു? അല്ലേ പറഞ്ഞു ഇതില് സൂപ്പർ ആയിട്ട് കിട്ടില്ല. അല്ല ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ മതി 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 അതൊക്കെ അടക്കിവാ, എന്നിട്ട് പോവാൻ നോക്കവാ. അങ്ങനെ പടകളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അമ്മൂ കഞ്ഞു ആ കേറിക്കോ കേറിക്കോ എന്നാ കേറിക്കോ 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 ദേ വണ്ടി get 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 കേർക്കോ കേർക്കോ ഒക്കെ കേർക്കോ ഒക്കെ കേർക്കോ ഇല്ലാണ്ടാമോ വരില്ല, ഇല്ലാണ്ടാമോ വരാല്ലേ, എവിടൊക്കെ നിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് മൈൻഡ് ചെയ്തേക്കാം മൂസേ. യെസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അടിച്ച് പൊട്ടിക്കുക. ഇനിയും ഇതുപോലത്തെ ഹാപ്പി വീഡിയോസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്റെ ലൈഫിൽ പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കുന്നു. അതെ, ഇനിയിപ്പോ ജോയിച്ചിക്ക് പുതിയ ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോ അതും ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് കിട്ടുന്ന സമയം നമ്മള് അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോ നോർമലി ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കണ ഒരു 1000 രൂപയെങ്കിലും ഇത്രയും പേര് കഴിച്ചത്. പക്ഷെ ഇത് 400 രൂപയാണ്, നല്ല ഫുഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് ഇരിക്കാനും പറ്റി, സൂപ്പർ ഡ്യൂപ്പർ. അപ്പൊ നമുക്ക് ഒരാളവിടെ വാങ്ങാതിരിക്കുക, ടേസ്റ്റ് പോയാലോ. കേറിക്കോ ശരി.